2019 പുറത്തിറങ്ങി വൻ വിജയമായി മാറിയ തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന ചിത്രത്തിൻ്റെ സംവിധായകൻ ഗിരീഷ് ഏടിയുടെ പുതിയ ചിത്രമെന്ന നിലയിൽ ആകാംക്ഷയോടെ കാത്തിരുന്നൊരു ചിത്രമാണ് സൂപ്പർ ശരണ്യ. ചിത്രത്തിൻ്റെതായി പുറത്തിറങ്ങിയ ഗാനങ്ങളും ട്രെയിലറും ആ പ്രതീക്ഷകൾ നിലനിർത്തി. ഈ ചിത്രത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. സിനിലെൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. കൂടുതൽ സമയം കളയുന്ന നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അനശ്വര രാജൻ, അർജുൻ അശോകൻ, മമിത ബൈജു, നസ്ലിൻ എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. 2022 ആദ്യത്തെ തിയേറ്റർ റിലീസ് എന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ശരണ്യയുടെ ജീവിതമാണ് ചിത്രത്തിൽ ചർച്ച ചെയ്യുന്നത്. ശരണ്യയുടെ ജീവിതയാത്രയിൽ വരുന്ന സൗഹൃദങ്ങൾക്കും പ്രണയത്തിനുമൊക്കെ പ്രാധാന്യം നൽകുന്ന ഈ ചിത്രത്തിൽ മറ്റ് അഭിനേതാക്കൾക്കും വ്യക്തമായ സ്പേസ് തിരക്കഥ സമ്മാനിക്കുന്നു. ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവായി എനിക്ക് അനുഭവപ്പെട്ടത് ഇതിലെ അഭിനേതാക്കളുടെ പ്രകടനം തന്നെയാണ്. ടൈറ്റിൽ റോൾ വരെ കൺവീൻസിങ്ങായി തന്നെ അവതരിപ്പിക്കാൻ അനശ്വരയ്ക്ക് കഴിഞ്ഞു. ചിത്രത്തിൽ അനശ്വരയോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട പേരാണ് മമിത ബൈജു. വളരെ മികച്ച രീതിയിൽ തന്നെ അവതരിപ്പിക്കാൻ മമിതയ്ക്കും സാധിച്ചു. അർജുൻ അശോകൻ, നസ്ലിൻ, വിനീത് വിശ്വം, വിനീത് വാസുദേവൻ എന്നിവരും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. അടുത്ത ഒരു പോസിറ്റീവായി എനിക്ക് തോന്നിയത് ഇതിലെ ഗാനങ്ങൾ തന്നെയാണ്. ജസ്റ്റിൻ വർഗീസ് ആണ് ചിത്രത്തിന് സംഗീതം നൽകിയിട്ടുള്ളത്. ചിത്രത്തിൻ്റെ ഒഴുക്കിനെ ബാധിക്കാതെ പ്രേക്ഷകനെ പിടിച്ചിരുത്താൻ ജസ്റ്റിൻ്റെ സംഗീതത്തിന് കഴിഞ്ഞു. നല്ല നല്ല തമാശകൾ കൂടി ചേർന്നപ്പോൾ ഗംഭീരമായൊരു ഫസ്റ്റ് ഹാഫ് പ്രേക്ഷകൻ എന്ന നിലയിൽ എനിക്ക് ലഭിച്ചു. ഗിരീഷ് ഏടി എന്ന സംവിധായകൻ്റെ മികവും ചിത്രത്തിൽ പ്രകടമായിരുന്നു. എന്നാൽ ഫസ്റ്റ് ഹാഫിൻ്റെ അത്ര നിലവാരത്തിൽ എത്താൻ സെക്കൻഡ് ഹാഫിന് കഴിഞ്ഞില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ശരണ്യയുടെ ജീവിതത്തിൽ പ്രാധാന്യം നൽകുന്ന ചില സംഭവങ്ങൾ തമാശ രൂപത്തിൽ കടന്നുപോയ പോലെ എനിക്ക് അനുഭവപ്പെട്ടു. മൊത്തത്തിൽ നോക്കിയാൽ ഒരു അടിപൊളി ഫസ്റ്റ് ഹാഫും ഒരു ആവറേജ് സെക്കൻഡ് ഹാഫുമാണ് ചിത്രത്തിനുള്ളത്. കണ്ടിരിക്കാവുന്ന ഒരു ചിത്രമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ചിത്രത്തെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഉപകാരപ്രദമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോസിനായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.